ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വായന പുറപ്പാട് 34 യോബ് 42 മത്തായി 14:34 മുതൽ 36 വരെ പ്രവൃത്തികൾ 23:12 മുതൽ 22 വരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗന്നേസരത്ത് എന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന കാര്യമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. അവിടെയുള്ള ആളുകളുടെ 4 ഗുണങ്ങളെ നമുക്ക് വായിക്കുവാൻ കഴിയും. ഒന്നാമത്തെ ഗുണം, യേശു ആരാണ് എന്ന് അവരറിഞ്ഞു. രണ്ടാമത്തെ ഗുണം, യേശു ആരാണെന്ന് അവർ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അറിയിച്ചു. മൂന്നാമതായി, ആ നാട്ടിലുള്ള രോഗികളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. നാലാമതായി, അവർ കൊണ്ടുവന്നവർക്ക് വേണ്ടി യേശുവിനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ദേശനിവാസികളെ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയും. നമ്മൾ യേശുവിനെ ആരെന്നറിയുകയും അവൻ ആരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും യേശുവിന്റെ അടുക്കലേക്ക് ആവശ്യമുള്ളവരെ കൊണ്ടുവരികയും അവർക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യണം. നമുക്ക് ഈ ദേശനിവാസികളെ മാതൃകയാക്കാം, കർത്താവിന് വേണ്ടി അനേകരെ നേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് നൽകിയിട്ടുള്ള ആയുസ്സിൽ യേശുവിനെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരോട് അറിയിക്കുവാനും യേശുവിന്റെ അരിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാനും എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.